മന്ത്രിയാകുമെന്ന പ്രഖ്യാപനം വന്നതിന് ശേഷം വലിയ അനുമോദനങ്ങളൊക്കെയാണ് OR കേളുവിന് ലഭിച്ചത്. അദ്ദേഹം നാട്ടിലേക്ക് പോവുകയും ചെയ്തു. 10-18 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു നേതാവ് മന്ത്രിയാകുമെന്ന പ്രഖ്യാപനം കേട്ട ശേഷം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് വണ്ടി ഇറങ്ങിയിരുന്നു A സുജനപാൽ. 2006 ജനുവരി 4 അന്നത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം പരിസ്ഥിതി മന്ത്രിയായാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. A സുജനപാലിൻ്റെ അപൂർവ ദൃശ്യങ്ങളാണ് ഇന്ന് ഓൾഡീസ് ഗോൾഡിൽ. സുജനപാലിന് ഇങ്ങനെയാണ് കോഴിക്കോട്ടേക്കുള്ള ഓരോ യാത്രയും. ആർഭാടങ്ങളില്ലാതെ ഏതോ ആലോചനയിൽ മുഴുകി കോഴിക്കോട്ടുകാർ സുജൻ എന്ന് വിളിക്കുന്ന ഈ എളിയ രാഷ്ട്രീയ പ്രവർത്തകൻ കടന്നുപോകുന്നു. ചിത്രകലയിലും ഫോട്ടോഗ്രാഫിയിലും എഴുത്തിലും ഏറെ താല്പര്യമുള്ള സുജനപാലിന് ഒരു രാഷ്ട്രീയക്കാരൻ്റെ തന്ത്രങ്ങൾ അറിയില്ലെന്ന് സുഹൃത്തുക്കൾ പറയും. രാഷ്ട്രീയത്തിൽ വഴിതെറ്റി വന്നതാണ് ഈ രാഷ്ട്രീയക്കാരൻ. ഗ്രൂപ്പുകളില്ല, ഗ്രൂപ്പ് സമ്മർദ്ദങ്ങളില്ല. അതുകൊണ്ടാണ് അടുത്തയാഴ്ച മന്ത്രിയാകാനിരിക്കുന്ന സുജൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പ്ലാറ്റ്ഫോമിലൂടെ പോകുന്നതും. 19 പേരെ വിളിച്ചു വരുത്തി മുദ്രാവാക്യം വിളിപ്പിക്കുന്ന കൗശലം സുജനപാലിന് പരിചയമില്ലാതെ പോയി. പുലർച്ചെ 3 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന ഏഷ്യനെറ്റിൻ്റെ ക്യാമറമാനെ കണ്ടപ്പോൾ ഭാവമാറ്റം ഇങ്ങനെ. തീവണ്ടി ആഫീസിൽ നിന്ന് 4-5 കിലോമീറ്റർ ദൂരമുള്ള വീട്ടിലേക്ക് പോകാൻ സുജനപാലിനെ കാത്ത് ഒരു കാറ് പോലും ഉണ്ടായില്ല. കോഴിക്കോടിൻ്റെ ഈ MLA യുടെ യാത്ര പതിവ് പോലെ ഓട്ടോറിക്ഷയിൽ സുരക്ഷിതം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇങ്ങനെയൊക്കെയായിരുന്നു A സുജനപാൽ. വെറും 4 മാസം മാത്രമാണ് അദ്ദേഹത്തിന് മന്ത്രിയായി ഇരിക്കാൻ അവസരം ലഭിച്ചത്. 2011 അദ്ദേഹം മരണപ്പെടുന്നത്. നാളെ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം കൂടിയാണ്.